ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് ഇന്ന് ഒരു അടിപൊളി ഒരു എ ബി സി ജ്യൂസ് ഉണ്ടാക്കിയാലോ എ ഫോർ ആപ്പിൾ ബി ഫോർ ബീട്രൂട്ട് സി ഫോർ ക്യാരറ്റ് എന്നാട്ടോ ഞാൻ ഉദ്ദേശിച്ചത് അപ്പം നമുക്ക് ആപ്പിളും ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ ഇട്ടിട്ട് നല്ലൊരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസ് നമുക്കിന്ന് ഉണ്ടാക്കാവേ അതിനാവശ്യമായിട്ട് ഇവിടെ നമുക്ക് വേണ്ടത് ഒരു പകുതി ക്യാരറ്റും ഒരു പകുതി ബീട്രൂട്ടും ഒരു മുക്കാൽ ഭാഗം ആപ്പിളും ആട്ടോ നമുക്കിവിടെ വേണ്ടത് ഇത് വെൽക്കം ഡ്രിങ്കോ ദാഹശമനയോ ഒന്നും അല്ലാട്ടോ ഇത് നമ്മൾ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുന്ന ജ്യൂസാണ് ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു മുക്കാൽ ഭാഗം ആപ്പിളും പകുതി ക്യാരറ്റും പകുതി ബീട്രൂട്ടും ആട്ടോ ഞാനിവിടെ എടുത്തേക്കുന്നത് ഇതിൽ എയും ബിയും സിയും ധാരാളം അടങ്ങിയിരിക്കുന്നു ഇത് കഴിക്കുന്നത് വഴി നമുക്ക് സ്കിന്നിൻ്റെ നിറം കൂട്ടാനും സ്കിന്നിലെ ചുളിവുകൾ മാറ്റി യുവത്വം നിലനിർത്താനും വേണ്ടിയിട്ടാണ് ശരീരത്തിനുള്ളിൽ വിഷാംശം ഉണ്ടെങ്കിൽ അതുമെല്ലാം പുറന്തള്ളുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ജ്യൂസ് കഴിക്കുന്നത് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ടും ക്യാരറ്റും ആപ്പിളും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവേ ഇതേ സമയം മധുരത്തിന് വേണ്ടിയിട്ട് ഇതൊരു ഹെൽത്തി ജ്യൂസ് ആയതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് മധുരം വേണമെങ്കിൽ മാത്രം ചേർത്തേച്ചാൽ മതി ഇനി ഒട്ടും മധുരം കഴിക്കാതിരിക്കാൻ പറ്റിയല്ല കഴിക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ മാത്രം രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രം ചേർത്താലും മതി ഇനി ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് ഇതേ സമയം നിങ്ങൾക്ക് തണുത്ത വെള്ളം ഒഴിക്കണമെങ്കിൽ തണുത്ത വെള്ളം ഒഴിക്കാം കേട്ടോ നമുക്കിനി അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാമേ അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ മാത്രം നമുക്ക് ജ്യൂസ് അരിച്ചെടുത്താലും മതിയാവും അരിക്കാതെ തന്നെ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി ഞാനിവിടെ അരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ അത് ചെയ്തെടുക്കാം കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പം ഈ അരിക്കാതെ കുടിക്കുമ്പോഴത്തേക്ക് അവർക്ക് വല്ലാതെ ഇതായതുകൊണ്ട് അരിച്ചു കൊടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഞാനിവിടെ ഈ എ ബി സി ജ്യൂസ് കുടിക്കുന്ന വഴി നമ്മുടെ ശരീരത്തിനുള്ളിലെ വിഷാംശം പുറന്തള്ളുന്നതിനും ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുന്നതിനും രോഗപ്രതിരോധ ശേഷി കൂട്ടാനും സഹായിക്കും ശരീരഭാരം കുറയ്ക്കുന്നതിനും നല്ലതാണ് കേട്ടോ നമുക്കിനി ഇതിനു ഒരു സെർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റിക്കൊടുക്കാവേ എ ബി സി ജ്യൂസ് രാവിലെ മറ്റു ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായിട്ട് വെറും വയറ്റിൽ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി അഥവാ അങ്ങനെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് രാവിലത്തെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു 11 മണിയോടെ കഴിച്ചാലും മതിയാവും ഭക്ഷണത്തിൻ്റെ ഒപ്പം ഇത് കഴിച്ചാൽ അതിൻ്റെ നമ്മൾ ഉദ്ദേശിക്കുന്ന എഫക്റ്റ് കിട്ടത്തില്ല പിന്നെ സൗന്ദര്യവർദ്ധനത്തിന് നല്ലൊരു ജ്യൂസും കൂടിയാണിത് സൗന്ദര്യമൊക്കെ നന്നായിട്ട് കൂട്ടണമെന്ന് ആഗ്രഹമുള്ളവർക്ക് എ ബി സി ജ്യൂസ് വളരെ നല്ലതാണ് ഇത് കൂടുതലായിട്ട് കഴിക്കുന്നതും ശരീരത്തിന് ദോഷം തന്നെ ചെയ്യും ബീട്രൂട്ട് ഓവർ ഡോസിൽ കഴിച്ചാൽ കിഡ്നി സ്റ്റോൺ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എ ബി സി ജ്യൂസ് ഒന്നിടവിട്ട ദിവസങ്ങളിൽ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഏതൊരു ഭക്ഷണവും പരിധിയിൽ കൂടുതൽ കഴിക്കുന്ന നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല ഇനി ജ്യൂസ് കുടിക്കുന്നത് വഴി ആർക്കെങ്കിലും ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ആ ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ജ്യൂസ് ഉണ്ടാക്കിയാൽ നല്ലതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു ഇതുപോലത്തുള്ള വീഡിയോസ് കാണാനായിട്ട് മിയാ ഫാത്തിമ മിനുസ് ഫാമിലി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണം കേട്ടോ